നമസ്കാരം ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം ത്ത് എന്നൊരു ഉപനിഷത്തുണ്ട് അതിൽ മൂന്ന് തരത്തിലുള്ള ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട് ബാഹ്യ ആത്മാവ് അന്തരാത്മാവ് പരമാത്മാവ് എന്നിവയാണ് ആ മൂന്ന് തരത്തിലുള്ള ആത്മാവ് ആത്മാവ് ഏകവും അദ്വിതീയവുമാണെന്നാണല്ലോ പഠിച്ചിട്ടുള്ളത് ഇതെന്താ മൂന്ന് തരത്തിൽ ആത്മാക്കൾ എന്ന് ചോദിക്കാം ആ പറയുന്നതിലും കാര്യമുണ്ട് തുടർന്നുള്ള ഭാഗം കേട്ടാൽ ചിലപ്പോൾ സംശയം അകലാം ത്വക്ക് ചർമ്മം മാംസം രോമം അങ്കുലി തുടങ്ങിയ അവയവങ്ങളോട് കൂടിയതും ഉണ്ടായി ഇല്ലാതാവുക എന്ന ലക്ഷ്യത്തോട് കൂടിയതുമാണ് ബാഹ്യ ആത്മാവ് ഏറ്റവും സ്ഥൂലതലത്തിൽ അജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആത്മാവാണ് അടുത്തതായി അന്തരാത്മാവിനെക്കുറിച്ച് പറയാം കരണങ്ങളിലൂടെ വിഷയങ്ങളെ അറിയുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന വിജ്ഞാനാത്മാവാണ് അന്തരാത്മാവ് ഇത് ശരീരത്തിലേക്ക് പ്രവേശിച്ച് ജനിക്കുകയും മരിക്കുകയും കർമ്മത്തിനനുസരിച്ച് വീണ്ടും ജനിക്കുകയും ചെയ്യുന്ന ജീവനാണ് അടുത്തതായി പരമാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് അക്ഷരമായ സ്വരൂപത്തെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത് അത് താനെന്നറിയുമ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള സംശയങ്ങൾ അകലുന്നു തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം ദശവദന ബുദ്ധിയെ

तव हृदि सपदि तत्त्वबोधेन नि कामकोप द्वेषलोभमोहादिकल् कमलभव सुतत्तनयनन्दननाकयाल् कर्बुरभावं परिग्रहीयायिकनी दनुज सुरमनुज गगमृग भुजगभेदेन ിയെ നീ പ്രകൃതി ഗുണപരവശതയാവരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറിക അടുത്തതായി രാമായണ ദർശനം ഹനുമാൻ രാവണന് ഹിതോപദേശം നൽകുന്നു ആസുരി സമ്പത്ത് വേണോ അതോ ദേവീസമ്പത്ത് വേണോ എന്ന് നിശ്ചയിച്ചുറപ്പിക്കേണ്ടത് അവനവൻ തന്നെയാണ് ദേവീസമ്പത്ത് സ്വീകരിക്കുന്നവൻ ജനന മരണ ദുഃഖത്തിൽ നിന്നും മുക്തനാകുന്നു ബ്രഹ്മാവിന്റെ കുലത്തിൽ ജനിച്ച രാവണനോട് കൂടി ചിത്തദോഷങ്ങൾ അകറ്റാൻ ഹനുമാൻ ഉപദേശിക്കുന്ന ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത് ബദ്ധഭാവത്തെ പ്രാപിച്ചത് അതായത് കെട്ടപ്പെട്ടവൻ എന്ന പോലെ അഭിനയിച്ചത് നിന്നോട് നേരിൽ സംസാരിക്കാൻ വേണ്ടിയാണ് എന്ന് ഹനുമാൻ വെളിപ്പെടുത്തി അനന്തരം രാവണന് ഹിതോപദേശം ചെയ്യുകയാണ് ഈ സംസാരത്തിൻ്റെ ഗതിയെ നല്ലതുപോലെ നീ നിരൂപണം ചെയ്താലും തൃജ മനസി രാക്ഷസീം ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടുന്നേ അതു ജനന മരണ ഭയനാശിനി നിർണയം അന്യയായുള്ളതു സംസാരകാരിണി അമൃതഘന വിമല പരമാത്മബോധോചിതനത്യുത്തമ അന്വയോദ്ഭൂതനല്ലോഭവൻ കളകതവഹൃതി സപതി തത്വബോധേനേ കാമകോപദ്വേഷലോഭമോഹാദികൾ രാവണ നീ രാക്ഷസിയായ ബുദ്ധിയെ ജയിച്ചാലും എന്നല്ല ദൈവീഗതിയെ സമാശ്രയിച്ചാലും മനുഷ്യനെ സംബന്ധിച്ച് വിചാരം ചെയ്ത് തൻ്റെ ജീവിതഗതിയെ ക്രമീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് രാക്ഷസിയായിരിക്കുന്ന ഭാവത്തെ നമുക്ക് ആശ്രയിക്കാം ദൈവീയായിരിക്കുന്ന ഭാവത്തെയും നമുക്ക് ആശ്രയിക്കാം ഏത് വേണമെന്ന് നിശ്ചയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഏത് ഭാവത്തെ നമ്മൾ ആശ്രയിക്കുന്നു അതായിരിക്കും നമ്മുടെ കാര്യം അപ്പം അതുകൊണ്ട് ഈ രണ്ടും ചെയ്യാൻ സ്വതന്ത്രനായ അതായത് ദൈവീഭാവത്തെയും ആസുരീഭാവത്തെയും അഥവാ രാക്ഷസീഭാവത്തെയും ഒരുപോലെ ആശ്രയിക്കാൻ അധികാരിയാണ് മനുഷ്യൻ അതുകൊണ്ട് രണ്ടും സ്വായത്തമാണ് അവിടെയാണ് വിവേകത്തോടുകൂടി ദൈവീഗതിയെ ആശ്രയിക്കേണ്ടുന്ന കാര്യം അഥവാ ഒരു പ്രകാരവും രാക്ഷസീഗതിയെ ആശ്രയിക്കാതിരിക്കാനുള്ള കാര്യം കാര്യമായതുകൊണ്ട് ചെയ്യേണ്ടതാണ് ഇത് നീ ശ്രദ്ധിച്ചാലും ഇപ്പം എന്തിനായിക്കൊണ്ട് ദൈവീഗതിയെ ആശ്രയിക്കണം പറയുന്നു അത് ജനന മരണ ഭയനാശിനി നിർണയം ജനന മരണ ലക്ഷണമായ സംസാരത്തെ ഇല്ലാതാക്കുന്നവളാണ് ദേവി ബുദ്ധി അതുകൊണ്ട് ദേവി ബുദ്ധിയെ ആശ്രയിച്ചാലും അന്യായുള്ളത് സംസാരകാരിണി രാക്ഷസി ബുദ്ധി നമ്മെ കൂടുതൽ കൂടുതൽ ബന്ധിക്കുകയേ ഉള്ളൂ അമൃതഘന വിമല പരമാത്മബോധോചിതൻ അത്യുത്തമാന്വയോത്ഭൂതനല്ലോ ഭവൻ അമൃതഘന വിമലമായ പരമാത്മബോധത്തിനധികാരിയായ ഉത്തമ കുലത്തിൽ ജനിച്ചവനല്ലേ നീ അന്വയം ഗോത്രം അത്യുത്തമമായ കുടുംബത്തിൽ കുലത്തിൽ ഗോത്രത്തിൽ ജനിച്ചവനാണ് നീ ചിന്തിക്കുക ഇത്രയും വലിയൊരു ഒരു മഹാത്മാവിൻ്റെ അന്വയത്തിൽ വംശത്തിൽ ഗോത്രത്തിൽ ജനിച്ച് വേദപഠനത്തിന് സാധ്യത കൈവന്നു അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും മഹിമയെ പ്രാപിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവുമുള്ള അവസ്ഥയിലെത്തിയ നീ അതിനെ സമാശ്രയിച്ചാലും ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതാണ് ഇത് കേവലം ഒരു രാവണനോടുള്ളതല്ല നമ്മളോടെല്ലാമുള്ള ഉപദേശമാണ് കാരണം ദൈവീസമ്പത്തിനെയും ആസുരീസമ്പത്തിനെയും ഒരുപോലെ വളർത്താൻ അധികാരികളാണ് നമ്മളെല്ലാവരും എങ്ങനെ വിചാരം ചെയ്ത് ജീവിതത്തെ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി വേണ്ടതും വേണ്ടാത്തതും ലക്ഷ്യവും മാർഗവുമെല്ലാം വിചാരത്തിന് വിധേയമാക്കി നമ്മൾക്ക് സമ്പത്തിനെ ആശ്രയിക്കാൻ സാധിക്കും തദ്വാര ജീവിതത്തെ കൃതാർത്ഥമാക്കാൻ സാധിക്കും അഥവാ നമുക്ക് വേണമെങ്കിൽ ആസുരി സമ്പത്തിനെ ആശ്രയിക്കാം അങ്ങനെ മൂഢരായി ഈ സംസാരത്തിൽ തന്നെ പരിഭ്രമിക്കാം അനേകവിധ അനർത്ഥ സമൂഹത്തെ വലിച്ചു വയ്ക്കാം ഇത് രണ്ടിനും നമുക്ക് അധികാരമുണ്ട് അതുകൊണ്ടാണ് ഓരോ വ്യക്തിയും തന്നെ കൂടി സ്വന്തം ജീവിതത്തെ ക്രമീകരിക്കേണ്ടുന്നത് ഒരിക്കലും രാക്ഷസി ബുദ്ധിയെ ആശ്രയിച്ച് അധപ്പതിക്കരുതേ കളക ശബതി സപതി തത്വബോധേനീ കാമകോപദ്വേഷലോഭമോഹാദികൾ അന്ധകരണത്തിൽ അനേക ദോഷങ്ങൾ വരും ആ ചിത്തദോഷങ്ങളെ വിവേകത്തോടുകൂടി തത്വവിചാരത്തിലൂടെ അവിടെ തത്വബോധം എന്നുള്ളതിന് തത്വവിചാരം എന്നർത്ഥമെടുക്കാനായി സാധിക്കൂ കാരണം തത്വബോധം പ്രകാശിച്ച ഒരാൾക്ക് ചിത്തദോഷങ്ങളെ ആവശ്യമില്ല കാരണം അവിടെ ചിത്തദോഷങ്ങളില്ല അതുകൊണ്ട് തത്വബോധ തത്വബോധശബ്ദത്തിന് തത്വവിചാരം എന്നർത്ഥമെടുക്കണം അപ്പം കൂടി നീ ചിത്തദോഷങ്ങളെയെല്ലാം നീക്കിയാലും കമലഭവസുത തനയ നന്ദനനാകയാൽ ബ്രഹ്മാവിൻ്റെ പ്രപൗത്രനാകയാൽ നീ കർപുരഭാവത്തെ സ്വീകരിക്കരുതേ പ്രാപിക്കരുതേ കർപുരഭാവം ദുഷ്ടഭാവം അഥവാ രാക്ഷസഭാവം കർപൂരശബ്ദത്തിന് ദുഷ്ടനെന്നും രാക്ഷസനെന്നും ഒക്കെ അർത്ഥമുണ്ട് അപ്പോൾ രാക്ഷസഭാവത്തെ അഥവാ ദുഷ്ടഭാവത്തെ നീ സമാശ്രയിക്കരുതേ നിൻ്റെ പൂർവികരെ നീ ഓർമ്മിക്കൂ ഋഷിമാർ പുലസ്ത്യ മഹർഷിമാരുടെ അന്വയത്തിൽ നീ ജനിച്ചു അവരുടെ മൂലം തേടുമ്പോൾ സാക്ഷാൽ ബ്രഹ്മദേവനിൽ എത്തുകയാണ് അങ്ങനെയുള്ളൊരു അന്വയത്തിൽ ജനിച്ചിട്ടും ആ മഹിമ ഉൾക്കൊള്ളാതെ നീ കഴിയരുതേ അതുകൊണ്ട് ചിത്തദോഷങ്ങളെ മുഴുവൻ വിവേകത്താൽ നീക്കം ചെയ്ത് രാക്ഷസീയമായ ബുദ്ധിയെ പ്രാപിക്കാതെ നീ ഉയർന്നാലും എന്ന് ഉപദേശിച്ച് തുടങ്ങുകയാണ് ഈ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം തുടർന്ന് സനാതനധർമ്മം ഇന്ന് സനാതനധർമ്മത്തിൽ ബ്രഹ്മചാരിണി അമൃത ചൈതന്യയുടെ ആത്മീയ തത്വവിചാരം കേൾക്കാം ഓം അമൃതേശ്വര്യ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു കാഴ്ച കണ്ടു ഒരു പെൺകുട്ടി ഒരു കാക്കയ്ക്ക് ഇഡ്ഡലി പൊട്ടിച്ചു എരിഞ്ഞു കൊടുക്കുകയായിരുന്നു കാക്ക അത് കൊത്തിയെടുത്തു അപ്പോൾ രണ്ടാമത്തെ ഒരു കാക്ക അവിടെ എത്തി ആ കുട്ടി അതിനും ഒരു കഷ്ണമിഡലി എരിഞ്ഞു കൊടുത്തു ഇത് കണ്ട നമ്മുടെ ആദ്യത്തെ കാക്ക തിരകിട്ടു പറഞ്ഞു ചെന്ന് രണ്ടാമത്തെ കഷ്ണമിഡലിയും കൊത്തിയെടുക്കാൻ ശ്രമിച്ചു അപ്പോൾ അതിൻ്റെ കൊക്കിലുണ്ടായിരുന്ന ആദ്യത്തെ ഇഡ്ഡലി കഷ്ണം താഴെ വീണു പോയി ഇത് കണ്ട ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു ചേച്ചി ഇത് കണ്ടോ വെഡ്ഡി കാക്ക ആദ്യം തൻ കൊടുത്തത് വലിയ കഷ്ണമായിരുന്നു ഇപ്പോൾ അതിന് ആ വലിയ കഷ്ണം നഷ്ടമായി കാക്കകൾ സാധാരണയായി വലിയ സ്വാർത്ഥത ഇല്ലാത്ത പക്ഷികളാണ് ഭക്ഷണം കണ്ടാൽ തൻ്റെ കൂട്ടുകാരെ ഉച്ചത്തിൽ വലിച്ചു വരുത്തി പങ്ക വെച്ചു കഴിക്കുന്നവരാണ് എന്തുകൊണ്ടോ ഈ കാക്ക വലിയ അസൂയക്കാരനായിരുന്നു മറ്റുള്ളവർക്ക് എന്താണ് കിട്ടുന്നത് എന്നതിൽ മാത്രമായിരുന്നു ശ്രദ്ധ അതിനിടയിൽ തൻ്റെ കൊക്കിൽ എന്തുണ്ട് എന്നത് അത് മറന്നു മറ്റുള്ളവരെ ശ്രദ്ധിച്ച് അവരുമായി സ്വയം താരതമ്യം ചെയ്തു ഇതാണ് നമുക്കും സംഭവിക്കുക കഴിവിലോ സമ്പത്തിലോ സൗന്ദര്യത്തിലോ നമ്മേക്കാൾ ഉയർന്നിരിക്കുന്ന ആരോടും നമുക്ക് അസൂയ തോന്നുന്നു അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൈവശമുള്ളതിനെ വിലമതിക്കാൻ നാം മറന്നു പോകുന്നു അമ്മ പറയാറുണ്ട് സ്വയം മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്ന ഒരു വ്യക്തി എപ്പോഴും ആ വ്യക്തിയെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും സംതൃപ്തിയോ സന്തോഷമോ ഉണ്ടാവുകയില്ല ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാനും അവന് കഴിയില്ല എൻ്റെ ഒരു സുഹൃത്ത് അവളുടെ കുട്ടിക്കാലത്തെ ഒരു കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ കസിൻസിനോട് അവൾക്ക് വലിയ അസുഖയായിരുന്നു കാരണം അവരുടെ കണ്ണുകളിൽ ആ കുടുംബത്തിന് എല്ലാമുണ്ടായിരുന്നു ധാരാളം സമ്പത്ത് വലിയ വീട് വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ വീഡിയോ ഗെയിംസ് എല്ലാ തരത്തിലുമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ സ്നേഹിതയ്ക്കും അവളുടെ സഹോദരനും ആ കസിൻസിൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ അതേസമയം ഈ സൗകര്യങ്ങളൊന്നും അവരുടെ വീട്ടിലില്ലല്ലോ എന്ന അസൂയയും അവർക്ക് അവരോട് തോന്നിയിരുന്നു എല്ലാം തികഞ്ഞ സുഖജീവിതമാണ് ഈ കുടുംബത്തിൻ്റെ എന്നാണ് അവർ കരുതിയത് കുറച്ച് വളർന്നതിന് ശേഷമാണ് പുറമേക്ക് കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നവൾ മനസ്സിലാക്കിയത് അവളുടെ കസിൻസിന് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അവരുടെ അച്ഛനും അമ്മയും തമ്മിൽ സ്നേഹമോ ബഹുമാനമോ ഉണ്ടായിരുന്നില്ല അച്ഛൻ ഒരു മദ്യപാനിയായിരുന്നു അമ്മയെ അയാൾ ദ്രോഹിച്ചിരുന്നു നിസ്സഹായ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവരുടെ വീടും ആഡംബരവും കണ്ടുകണുമണ്ണലിച്ച എൻ്റെ സുഹൃത്തിന് ഇത് മനസ്സിലായിരുന്നില്ല പിന്നീട് ഇതറിഞ്ഞപ്പോൾ അവളുടെ മനോഭാവം മാറി ആ കസിൻസിനോട് അവൾക്ക് കാരുണ്യവും സഹതാപവും തോന്നി എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു ജീവിതത്തിൽ ഭൗതിക വസ്തുക്കൾക്കല്ല ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് അവളുടെ അസുവയും തെറ്റായ ധാരണകളും മാറി അവസാനം കാര്യങ്ങൾ നേരെ മറിച്ചായി അവളുടെ കസിൻസ് അവളുടെ വീട്ടിൽ വന്നു താമസിക്കുവാൻ ആഗ്രഹിച്ചു കാരണം അവളുടെ വീട്ടിൽ സ്നേഹത്തിൻ്റെ സുരക്ഷിതത്വമുണ്ടായിരുന്നു അസൂയുള്ളപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നാം സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു എന്നാൽ അത് വാസ്തവമറിഞ്ഞുള്ള താരതമ്യമല്ല മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയുണ്ട് അത് വെറും ധാരണയാണ് അതുമായാണ് നാം നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുന്നത് തൻ്റെ ബന്ധുക്കളുടെ ജീവിതം വളരെ മെച്ചപ്പെട്ടതാണെന്ന് സങ്കല്പിച്ച എൻ്റെ സുഹൃത്തും അതാണ് ചെയ്തത് എന്നാൽ നാം അസൂയയോടെ നോക്കിക്കാണുന്ന ആളുകൾ ചിലപ്പോൾ ദുരിതം അനുഭവിക്കുകയായിരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കാം മറ്റുള്ളവർക്ക് എന്തൊക്കെയുണ്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്കെന്താണുള്ളതെന്ന് നാം മറന്നു പോകുന്നു എൻ്റെ സ്നേഹിതയുടെ കുടുംബത്തിൽ വിലമതിക്കാനാവാത്ത മതിക്കാനാവാത്ത ഒരു സമ്പത്തുണ്ടായിരുന്നു ആ വീട്ടിൽ അവൾക്ക് ലഭിക്കുന്ന സ്നേഹവും സുരക്ഷിതത്വവും അവൾ അതിൻ്റെ വില ആദ്യം തിരിച്ചറിഞ്ഞില്ലല്ലോ അസൂയയുടെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ പുരാണങ്ങളിൽ കാണാം ദുര്യോധനൻ യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞത്തിന്റെ മഹത്വം കണ്ട ദുര്യോധനൻ അസൂയ കൊണ്ട് വിവശനായി പാണ്ഡവരുടെ വീര്യത്തെയും അവരുടെ സ്വർണം മുത്തുകൾ പശുക്കൾ ഒട്ടകങ്ങൾ കുതിരകൾ മുതലായ സമ്പത്തിനെയും കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ ദുര്യോധനന് കഴിയാതായി തന്റെ സ്വന്തം സൗഭാഗ്യങ്ങളെ അദ്ദേഹം മറന്നു ഹസിനുരിയിലെ യുവരാജാവായിരുന്നു ദുര്യോധനൻ എല്ലാ സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വിശാലമായൊരു രാജ്യം ധാരാളം സമ്പത്ത് സുന്ദരികളായ ധാരാളം സ്ത്രീകൾ ഒരു വലിയ സൈന്യം എല്ലാം ദുര്യോധന കൈമുതലായിരുന്നു എന്നാൽ അസൂയ കൊണ്ട് അന്ധനായ അദ്ദേഹത്തിന് അതൊന്നും കാണാൻ കഴിഞ്ഞില്ല അയാൾ പറഞ്ഞു നമാം പ്രീണാതി മദ്ഭുക്തം ദൃഷ്ട്വാ യുധിഷ്ഠിരേ അതിജ്വലന്തീം കൗന്തേയെ വിവർണ കരണീം മമാ യുധിഷ്ഠിരന്ത് ഐശ്വര്യം കണ്ടതിന് ശേഷം എനിക്ക് എന്ത് ഐശ്വര്യം കാണാൻ കഴിയുന്നില്ല അതെന്നെ വിവർണനാക്കുന്നു അതായത് ദുര്യോധനൻ്റെ മുഖം അസൂയമൂലം വിളറി വെളുത്തിരുന്നു ദുര്യോധനൻ അസൂയ കാരണം അവശനായിത്തീർന്നു നമ്മുടെ അസൂയയിൽ മറ്റുള്ളവർക്ക് പങ്കൊന്നുമില്ല അത് നമ്മുടെ മാത്രം പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിനോടുള്ള അതൃപ്തിയാണ് അതിന് കാരണം അമ്മ പറയുന്നു മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നാശത്തിന് കാരണമാകും അത് ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ബാധിക്കും നിങ്ങൾക്ക് മറ്റൊരാളാകാൻ സാധിക്കില്ല എന്ന് മക്കൾ എപ്പോഴും ഓർക്കണം മറ്റാർക്കും നിങ്ങളും ആകാൻ സാധിക്കില്ല നമുക്ക് ഉള്ളത് എന്താണോ അതിനെ വിലമതിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം നമ്മുടെ കൈവശമുള്ള സൗഭാഗ്യത്തെ പുതിയ കണ്ണുകളോടെ പുതിയ ഉണർവോടെ നോക്കിക്കാണാം നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ നന്ദിപൂർവ്വം വിലമതിക്കാം നമ്മുടെ കയ്യിലുള്ളതിൽ തൃപ്തി നേടാം അങ്ങനെ ചെയ്താൽ നമ്മുടെ ബന്ധങ്ങളിൽ സന്തോഷവും ജീവിതത്തിൽ തൃപ്തിയും ലഭിക്കും നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ കാണാൻ കഴിയുന്ന കണ്ണുകളും അവയെ വിലമതിക്കുന്ന ഒരു ഹൃദയവും ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം ഓം അടുത്തതായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം